ഹായ് സ്റ്റുഡൻസ്, പ്രോജക്ട് ഫിനാൻസ് എന്ന സബ്ജക്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. സിലബസ് അനുസരിച്ച് 5 മൊഡ്യൂളായിട്ടാണ് ഈ സബ്ജക്റ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ 5 മൊഡ്യൂളിൻ്റെയും ക്ലാസ്സുകൾ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് ലേൺ ഈസി ലേൺ വഴി അവൈലബിൾ ആയിരിക്കും. ഈ ക്ലാസ്സുകളെല്ലാം തന്നെയും ലേൺ ഈസി ലേൺ .com എന്ന വെബ് ആപ്പിലും അവൈലബിൾ ആയിരിക്കും. ഈ ആപ്പ് ലോഗിനുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പർ നമ്മുടെ വാട്സാപ്പ് ഒഫീഷ്യൽ നമ്പറാണ്. സോ ഇതിൽ വാട്സാപ്പിലൊരു ക്വറി ഇട്ടാൽ മതി, ആവശ്യത്തിനുള്ള ഗൈഡ് ലൈൻസ് തരാം. ഓക്കെ, സോ പ്രോജക്ട് ഫിനാൻസ് എന്ന സബ്ജക്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഈ സബ്ജക്റ്റിൻ്റെ കണ്ടൻറ്റിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ സബ്ജക്റ്റിൻ്റെ പേര് പ്രോജക്ട് ഫിനാൻസ്, ഈ പേരിൽ നിന്നും 2 വേർഡ്സ് ആണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. പ്രോജക്ട് ഫിനാൻസ് എന്ന ഈ സബ്ജക്റ്റിൻ്റെ പേരിൽ നിന്നും പ്രധാനമായിട്ടും 2 വാക്കുകളാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇപ്പം നിങ്ങൾ വിചാരിക്കും അത് പ്രോജക്റ്റും ഫിനാൻസും ആണെന്ന്. അങ്ങനല്ല, അതല്ല പ്രോജക്റ്റ് ഫിനാൻസ്, അതല്ല 2 വാക്കെന്ന് ഞാൻ പറഞ്ഞത്. നമ്മുടെ ഈ സബ്ജക്റ്റ് പഠിച്ചു തുടങ്ങുമ്പോൾ ഈ പറയുന്ന പേരിൽ നിന്ന് തന്നെ 2 കാര്യങ്ങൾ വേണം, അത് പ്രോജക്റ്റും പ്രോജക്റ്റ് ഫിനാൻസുമാണ്. അപ്പോൾ എന്താണ് പ്രോജക്റ്റ്, എന്താണ് പ്രോജക്റ്റ് ഫിനാൻസ്, ആ ഒരു ബേസിക് ഐഡിയ ഉണ്ടെങ്കിൽ മാത്രമേ ഈ സബ്ജക്റ്റ് കറക്റ്റായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. ഓക്കെ, അപ്പോൾ എന്താണൊരു പ്രോജക്റ്റ്, എന്താണ് പ്രോജക്റ്റ് ഫിനാൻസ്, ഇതാണ് നമ്മളിപ്പോൾ ഒന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതൊരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് പോലെയാണ്. ഈ സബ്ജക്റ്റിനെ ഞാനൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരുവാണ്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ഒരു പ്രോജക്റ്റ്? നമ്മൾ ഈ 10 മാർക്ക് കിട്ടാൻ വേണ്ടി സ്കൂളിലും കോളേജിലും ഒക്കെ ചെയ്യുന്ന പരിപാടിയാണ് പ്രോജക്റ്റ് എന്നാണെങ്കിൽ അതല്ല പ്രോജക്റ്റ്. നമ്മൾ പ്രോജക്റ്റ് എന്നും പറഞ്ഞിട്ട് ടീച്ചർമാരുടെ മുമ്പിൽ കൊണ്ടുവയ്ക്കും, നമുക്കൊരു 10 മാർക്കും കിട്ടും. ഓക്കെ, ആ പരിപാടിക്കല്ല പ്രോജക്റ്റ് എന്ന് പറയുന്നത്. എന്താണ് പ്രോജക്റ്റ്, ഇതാണ് ഫസ്റ്റ് ഞാൻ പഠിപ്പിച്ചു തരാൻ പോകുന്നത്. ഓക്കെ, സോ നമുക്കൊരു ലൈവ് എക്സാമ്പിൾ തന്നെ എടുക്കാം. ഒരു എക്സാമ്പിൾ വെച്ച് തന്നെ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഈ മലയാളികളുടെ കേസിൽ, നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ ഈ പറയുന്ന സാധാരണക്കാരെ മിഡിൽ ക്ലാസ് ഫാമിലിയൊക്കെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും വലിയ, അവർ ജീവിക്കുന്നത് തന്നെ ഒന്നുകിൽ ഒരു വീട് വയ്ക്കാനായിരിക്കും, അല്ലെങ്കിൽ പെൺകുട്ടികളുണ്ടെങ്കിൽ അവരെ കല്യാണം കഴിപ്പിച്ച് വിടാനായിരിക്കും. ഇത് രണ്ടുമാണ് ഇങ്ങനെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ കാര്യമായിട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് രണ്ടും കഴിയുമ്പോൾ ഒന്നുകിൽ സമ്പാദ്യമെല്ലാം തീരും, അല്ലെങ്കിൽ കടം കയറും. ഇതാണ് നമ്മുടെ ഒരു സാമൂഹ്യ വ്യവസ്ഥിതി എന്ന് പറയുന്നത്. ഓക്കെ, ഒരു വീട് വയ്ക്കണം, പെൺകുട്ടികളുണ്ടെങ്കിൽ കെട്ടിച്ചു വിടണം, ഇതിനു വേണ്ടിയാണ് ജീവിക്കുന്നത്. ഈ ഒരു ആസ്പെക്റ്റിലാണ് ഇങ്ങനെ കുറേ മലയാളികൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീട് വയ്ക്കുന്നു എന്ന കേസ് ഞാനെടുക്കാം. ഒരു വീട് വെക്കുക എന്ന് പറയുന്നത് നമ്മളെയൊക്കെ വലിയൊരു സ്വപ്നമാണ് അല്ലേ. ജീവിക്കുന്നത് തന്നെ, ജോലി ചെയ്യുന്നത് തന്നെ, സേവ് ചെയ്യുന്നത് തന്നെ വീട് വെക്കാനാണ്. വീട് വെക്കുമ്പോൾ കയ്യിലുള്ള സമ്പാദ്യം മൊത്തം തീരും, കുറേ കടവും കയറും, ഇതിനുവേണ്ടിയാണ് ജീവിക്കുന്നത്. ഓക്കെ, ഈ ഒരു കോൺസെപ്റ്റാണ് നമ്മുടെ എല്ലാവരുടെയും മലയാളികളുടെ കുഴപ്പം. അതുകൊണ്ട് തന്നെ അത് തന്നെ ലൈവ് എക്സാമ്പിൾ എടുക്കാം. ഇപ്പോൾ ഒരു വീട് വെക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് പറയാം. ഓക്കെ, ശ്രദ്ധിച്ചിരുന്നോണേ. ഇപ്പോൾ ഈ ക്ലാസ് കേൾക്കുന്ന ഓരോരുത്തരും അവരുടെ സ്വന്തം ഫാമിലി അങ്ങ് ഇമാജിൻ ചെയ്താൽ മതി. നിങ്ങളിപ്പോൾ ഒരു പുതിയ വീട് വെക്കാൻ പോവുകയാണ്. ഓക്കെ, സോ അപ്പോൾ അച്ഛനും അമ്മയും, സപ്പോസ് 2 മക്കളുണ്ടെങ്കിൽ, നിങ്ങൾ ഇരുന്നിട്ടൊന്ന് പ്ലാൻ ചെയ്യുവാണ്, നമുക്കൊരു പുതിയ വീട് വെക്കണം. തൽക്കാലം നല്ലൊരു വീട് തന്നെ ആയിക്കോട്ടെ, ഒരു ചെറിയ വീടൊന്നും വേണ്ട, തൽക്കാലം നല്ലൊരു വീടായിക്കോട്ടെ. ഒരു 30 ലക്ഷം രൂപയെങ്കിലും ബഡ്ജറ്റാവുമെന്ന് വിചാരിക്കുക. ഒരു 30 ലക്ഷം രൂപ മുടക്കി നമുക്കൊരു വീട് വെക്കണം, ഇതാണ് ഇപ്പോഴത്തെ നിങ്ങളുടെ പ്ലാൻ. ഇത് നിങ്ങളുടെ ഫാമിലിയുടെ ഒരു പ്രോജക്റ്റാണെന്ന് ഞാൻ പറയും. ഇപ്പോൾ നിങ്ങളിരുന്ന് ഈ പ്ലാൻ ചെയ്ത കാര്യം എന്താ പ്ലാൻ ചെയ്തത്? ഒരു 30 ലക്ഷം രൂപ ബഡ്ജറ്റിൽ നമുക്കൊരു പുതിയ വീട് വെക്കണം, ഇത്രയല്ലേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇത് നിങ്ങളുടെ ഫാമിലി, അച്ഛൻ അമ്മ നിങ്ങൾ 2 മക്കൾ, നിങ്ങളുടെ ഫാമിലിയുടെ ഒരു പ്രോജക്റ്റാണ് ഇപ്പോൾ നിങ്ങൾ ഇവിടെ ഈ പറഞ്ഞ പ്ലാനിലൂടെ നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ഒരു പ്രോജക്റ്റ് എന്ന് ചോദിച്ചാൽ, വീട് വെക്കുന്നതാണ് പ്രോജക്റ്റ് എന്നല്ല. എന്താണൊരു പ്രോജക്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സി, 30 ലക്ഷം രൂപ ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള ഒരു വീട് വെക്കണം എന്നതാണ് ഇപ്പോൾ ഇവിടെ നടന്നൊരു പ്ലാൻ ആണല്ലോ. 30 ലക്ഷം രൂപ ബഡ്ജറ്റ് ഇട്ട് നമുക്കൊരു പുതിയ വീട് വെക്കാം എന്നാണ് അച്ഛനും അമ്മയും കൂടെ പറയുന്നത്. ഓക്കെ, നിങ്ങൾ മക്കളും ഹാപ്പി, പുതിയ വീടൊക്കെ കിട്ടാൻ പോവുകയല്ലേ. ഓക്കെ, അപ്പോൾ 30 ലക്ഷം രൂപ മുടക്കി നമ്മളൊരു പുതിയ വീട് വെക്കുന്നു, ഇതിനു വേണ്ടിയുള്ള പ്ലാനിങ് ആണ് ഈ നടന്നത്. ഓക്കെ, ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, സാധാരണഗതിയിൽ 30 ലക്ഷം രൂപ കൊടുത്തൊരു വീട് വെച്ച് കഴിഞ്ഞാൽ ഇനി നിങ്ങളുടെ ഫാമിലിയിൽ ഏതാണ്ട് ഇതുപോലൊരു വീട് വെക്കാനായിട്ട് തൊട്ടടുത്ത മാസം വയ്ക്കുമോ? ഒന്ന് ആലോചിച്ച് നോക്ക്. 30 ലക്ഷം രൂപ കൊടുത്തൊരു വീട് വെച്ച് കഴിഞ്ഞു എന്ന് വിചാരിക്കുക, അടുത്ത മാസം വീണ്ടും അച്ഛൻ പറയുമോ നമുക്കിനി 40 ലക്ഷത്തിൻ്റെ വീട് വെച്ചാലോ? അടുത്ത മാസം അല്ലെങ്കിൽ ഒരു 2 മാസം കഴിയുമ്പോൾ അച്ഛൻ പറയുമോ നമുക്ക് 50 ലക്ഷത്തിൻ്റെ വീട് വെച്ചാലോ? നമ്മളെയൊക്കെ കേസിൽ നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കിയാൽ മതി, ഈ വീട് വെക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഒരു 20-25 വർഷത്തെ ഗ്യാപ്പിലെ പിന്നെ നടക്കത്തുള്ളൂ. ഇനി അടുത്ത ഒരു വീടെന്നൊക്കെ പറയുന്നത് നിങ്ങൾക്ക്, അതായത് ഈ ക്ലാസ് കേൾക്കുന്ന നിങ്ങൾക്ക് ഒരു 10-45 വയസ്സൊക്കെ ആയിട്ട് നിങ്ങളുടെ മക്കളുമായിട്ട് ഇന്ന് ആലോചിക്കുമ്പോഴായിരിക്കും അടുത്ത വീടിൻ്റെ കാര്യം വരുന്നത്. സോ ഇറ്റ് മേ ടേക്ക് 25 ഇയേഴ്സ്. ഓക്കെ, സോ ഇത് കൂടെ കൂടെ നടക്കുന്നൊരു കാര്യവുമല്ല. അപ്പോൾ ഒന്നുകൂടെ കേട്ടോണം, 30 ലക്ഷം രൂപ ബഡ്ജറ്റിൽ അച്ഛനും അമ്മയും കൂടെ പ്ലാൻ ചെയ്യുവാണ് നമുക്കൊരു വീട് വയ്ക്കാം. തീർച്ചയായിട്ടും ഇപ്പോൾ ഒരു വീട് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ഒരു വീടെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു 45-50 വയസ്സൊക്കെ ആകുമ്പോഴായിരിക്കും വരുന്നത്. ഇത്രയും കാര്യം ഓക്കെ ആണല്ലോ. ഇവിടെ ഈ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടല്ല, നമ്മുടെ ഫാമിലിയുടെ കാര്യമാണ് ഈ പറഞ്ഞത്. ഓക്കെ ആണല്ലോ.
ഈ സെയിം സംഭവം തന്നെയാണ് നമ്മൾ പ്രോജക്റ്റ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഈ പറഞ്ഞതൊരു പ്രോജക്റ്റാണ്, അച്ഛനും അമ്മയും അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്ന ഒരു പ്രോജക്റ്റാണ്. അപ്പോൾ പ്രോജക്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ അതൊരു സ്കീമാവാം, പ്രോഗ്രാമാവാം, പ്ലാനാവാം. ഇവിടുന്ന് പ്ലാൻ ചെയ്യുമല്ലേ, പ്ലാനാവാം, ഒരു പ്രപ്പോസലാകാം. സോ ഒരു സ്കീമാവാം, ഒരു പ്രോഗ്രാമാവാം, ഒരു പ്ലാനാവാം, ഒരു പ്രപ്പോസലാവാം. ദാ ഇൻവോൾവിങ് ഇൻവെസ്റ്റ്മെൻറ്റ്, പണം മുടക്കണം, 30 ലക്ഷം രൂപ മുടക്കണം. ഇൻവോൾവിങ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ റിസോഴ്സ്. സോ പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ സ്കീമോ പ്രോഗ്രാമോ പ്ലാനോ പ്രപ്പോസലോ അങ്ങനെ എന്ത് വേണമെങ്കിലും ആവാം, പക്ഷേ നിർബന്ധമായിട്ടും ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ റിസോഴ്സസ്. നമ്മൾ നല്ല രീതിയിൽ ലക്ഷക്കണക്കിന് എമൗണ്ട് മുടക്കിയാണ് വീട് വെക്കുന്നത്, അപ്പം അത്രയും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അവിടെ ഉണ്ടാവണം. വിച്ച് ആർ നോൺ റുട്ടീൻ ആൻഡ് നോൺ റെക്കറിങ് നേച്ചർ. കൂടെ നമ്മൾ വീട് വെക്കത്തില്ല. നോൺ റെക്കറിങ് നോൺ റുട്ടീൻ, ഇടയ്ക്കിടയ്ക്ക് സംഭവിക്കുന്ന കാര്യമല്ല. ഒരു കാര്യം സംഭവിച്ചാൽ അടുത്ത 5 വർഷത്തേക്കോ 10 വർഷത്തേക്കോ 25 വർഷത്തേക്കോ പിന്നെ അങ്ങനെ ഒരു കാര്യം സംഭവിക്കില്ല. ഇടയ്ക്കിടയ്ക്ക് സംഭവിക്കുന്ന കാര്യങ്ങളല്ല. എന്തിനു വേണ്ടിയാണ്? ഇൻ ഓർഡർ ടു ക്രിയേറ്റ് ഡ്യൂറബിൾ അസെറ്റ് ആൻഡ് അച്ചീവ് സം സ്പെസിഫിക് ഒബ്ജക്റ്റീവ് വിത്ത് ഇൻ എ സ്പെസിഫൈഡ് പീരീഡ് ഓഫ് ടൈം. ഈ പറഞ്ഞ കാര്യം നിങ്ങൾ വീട് വെക്കുന്നതായിട്ടൊന്ന് കണക്ട് ചെയ്തേ. നിങ്ങളുടെ സ്വന്തം വീടോ ഞാൻ വേറെ വല്ലതും പറയുന്നുണ്ടോ? നമ്മുടെ ഫാമിലി, അച്ഛൻ അമ്മ നിങ്ങൾ 2 മക്കളെന്ന് ഇരിക്കട്ടെ, നിങ്ങളൊരു വീട് വെക്കാൻ പോകുന്നു, അതൊരു പ്രോജക്റ്റാണ്. ഇതാ നോക്ക്, അതൊരു പ്ലാനല്ലേ, അതൊരു പ്രപ്പോസലല്ലേ. നിങ്ങളൊരു പ്ലാൻ അല്ലെങ്കിൽ ഒരു പ്രപ്പോസലല്ലേ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇൻവോൾവിങ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ റിസോഴ്സസ്. 10-35 ലക്ഷം രൂപ ചെലവാക്കുന്നില്ലേ? നോൺ റുട്ടീൻ ആൻഡ് നോൺ റെക്കറിങ്, ഇടയ്ക്കിടയ്ക്ക് വീട് വെക്കുന്നില്ല. ലൈഫ് ടൈമിൽ മിക്കവാറും ഒരാൾ ഒരു വീടേ വെക്കത്തുള്ളൂ. ഓക്കെ, എന്തിനു വേണ്ടിയാണ് ഇത്രയും പ്ലാനൊക്കെ ചെയ്യുന്നത്? ഇൻ ഓർഡർ ടു ക്രിയേറ്റ് എ ഡ്യൂറബിൾ അസെറ്റ്. 30 ലക്ഷം രൂപ മുടക്കിയാൽ നമുക്ക് 30 ലക്ഷത്തിൻ്റെ ഒരു വീട് എന്ന അസെറ്റ് കിട്ടും. ഓർ അച്ചീവ് സം സ്പെസിഫിക് ഒബ്ജക്റ്റീവ് വിത്തിൻ എ സ്പെസിഫൈഡ് പീരീഡ് ഓഫ് ടൈം. നോർമലി 6 വർഷം 6 മാസമോ 7 മാസമോ കൊണ്ടല്ലേ വീട് വെച്ച് തീരുന്നത്, അല്ലെങ്കിൽ മാക്സിമം 1 വർഷമൊന്നും ഇരിക്കട്ടെ. അപ്പോൾ അതിനകത്ത് വെച്ച് തീർക്കണം. അപ്പോൾ ഒരു സ്പെസിഫൈഡ് പീരീഡ് ഓഫ് ടൈമിനകത്ത് തീർത്ത് കിട്ടുന്ന ഒരു ഒബ്ജക്റ്റീവാണ്. അത് നോൺ റെക്കറിങ് ആണ്, നോൺ റുട്ടീനാണ്, അതിന് വലിയൊരു എമൗണ്ട് ചിലവാകും. ഈ കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്നെങ്കിൽ നിങ്ങളൊരു പ്രോജക്റ്റാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. വീട് വെക്കുന്നതാവാം, കാറ് വാങ്ങുന്നതാവാം, പുതിയൊരു ബിസിനസ് ചെയ്യുന്നതാവാം, റോഡ് പണിയാവാം, പാലം പണിയാവാം, അങ്ങനത്തെ എന്ത് കാര്യം വേണമെങ്കിലും ആവാം. ഇവിടെ എല്ലാം തന്നെയും ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്, നോൺ റെക്കറിങ് ആൻഡ് നോൺ റുട്ടീനാണ്, ഒരു ഡ്യൂറബിൾ അസെറ്റ് അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യുന്നുണ്ട്, ഒരു പീരീഡ് ഓഫ് ടൈമിനകത്ത് അത് തീർക്കണം, ഒരു പീരീഡ് ഓഫ് ടൈമിനകത്ത് അത് തീർത്തിരിക്കണം. അങ്ങനെ ചെയ്യുന്ന എന്ത് ആക്ടിവിറ്റിയും നമുക്ക് പ്രോജക്റ്റാണ്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ പ്രോജക്റ്റ് എന്ന് വിളിക്കുന്നത്. മെയിൻലി ഇപ്പോൾ ഒരു ബിസിനസ് തുടങ്ങുന്നു, പ്രോജക്റ്റാണ്. ഒരു പുതിയ ബ്രാഞ്ച് തുടങ്ങുന്നു, പ്രോജക്റ്റാണ്. ഒരു പുതിയ മെഷീനറി വാങ്ങി ഇൻവെസ്റ്റ് ചെയ്യുന്നു, കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ്മെൻറ്റ്. പുതിയ മെഷീനറി കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ്മെൻറ്റ്, അതൊരു പുതിയ പ്രോജക്റ്റാണ്. നമ്മുടെ ബിസിനസ്സിൻ്റെ പ്രോജക്റ്റാണ്. കമ്പ്യൂട്ടറൈസേഷൻ വരുന്നു, പ്രോജക്റ്റാണ്. ഒരു 200 എംപ്ലോയീസിനെ ഒരുമിച്ച് അപ്പോയിൻറ്റ് ചെയ്യുന്നു, തീർച്ചയായിട്ടും പ്രോജക്റ്റാണ്. കാര്യം അങ്ങനെയൊന്നും ഇടയ്ക്കിടയ്ക്ക് നടക്കാറൊന്നുമില്ല. സി ഇങ്ങനെ ഹ്യൂജ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്ന നോൺ റുട്ടീൻ ഓർ നോൺ റെക്കറിങ് ആയിട്ട് വരുന്ന ഒരു ഡ്യൂറബിൾ അസെറ്റ് അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടി ഒരു സ്പെസിഫൈഡ് പീരീഡ് ഓഫ് ടൈമിനകത്ത് വെച്ച് ചെയ്ത് തീർക്കുന്ന ആക്ടിവിറ്റിക്കാണ് നമ്മൾ പ്രോജക്റ്റ് എന്ന് വിളിക്കുന്നത്. കൂടുതലൊന്നും ആലോചിച്ച് തല ഉണ്ടാക്കേണ്ട. അതാ അച്ഛനും അമ്മയും അപ്പുറപ്പുറം കസേരയിലിരിക്കുന്നു, നിങ്ങളും കൂടെ അത് കേട്ടുകൊണ്ടിരിക്കുവാണ്. ഒരു 30 ലക്ഷത്തിൻ്റെ വീട് വെക്കാനുള്ള പ്ലാനാണ്. ഇത്രയും ഓക്കെയാണല്ലോ. 30 ലക്ഷം ഇതാ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. നോൺ റുട്ടീൻ ആൻഡ് നോൺ റെക്കറിങ്. അച്ഛൻ പറയുവാണ് എൻ്റെ ആയുസിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഒരു വീട്, ഞാനത് വെച്ച് തരുവാണ് എന്ന് പറഞ്ഞാൽ കൂടെ വീടൊന്നും വെച്ച് തരത്തില്ല. ഇത് തന്നെ വീട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനി നിങ്ങളൊക്കെ ജോലി മേടിച്ചിട്ട് എന്തെങ്കിലും വെച്ചോണം. അത് ചിലപ്പോൾ 10-25 കൊല്ലം കഴിയും. അതെ, നോൺ റുട്ടീനാണ്, ഇടയ്ക്കിടയ്ക്ക് വരില്ല. എന്തിനു വേണ്ടിയാണ്? ഡ്യൂറബിൾ അസെറ്റ്. ഈ 30 ലക്ഷം മുടക്കുന്ന എന്തിനു വേണ്ടിയാണ്? 30 ലക്ഷത്തിൻ്റെ ഒരു വീട് ഇതാ പണിഞ്ഞിപ്പോൾ എടുക്കും നമ്മൾ. ടൈം, അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇത് എന്ന് തുടങ്ങി എന്ന് തീരും? നമുക്കൊരു 6 മാസം കൊണ്ട് തീർക്കാടാ. ഇങ്ങനെയൊക്കെയല്ലേ നിങ്ങൾ വീട് പണി നടക്കുന്നത്? ഓക്കെ, വീട് പണി മുന്നോട്ട് പോകുന്നതിനെ പറ്റി ഇവിടെ പറയണ്ട, ജസ്റ്റ് ഇതാണ് ഒരു പ്രോജക്റ്റ്. അപ്പോൾ അച്ഛനും അമ്മയും കൂടെ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി എക്സിക്യൂട്ട് ചെയ്യുന്നൊരു പ്രോജക്റ്റാണ്. അപ്പോൾ എന്താണ് പ്രോജക്റ്റ് എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ഫാമിലിക്കകത്ത് നടക്കുന്ന ഈ ഒരു ചർച്ച അങ്ങ് ഇമാജിൻ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും പ്രോജക്റ്റ് ഫിനാൻസ്? ഈ 30 ലക്ഷം രൂപ എവിടെ നിന്ന് കിട്ടുമോ? ഈ 30 ലക്ഷം രൂപ എവിടെ നിന്ന് കിട്ടും? എവിടുന്നാണ് ഈ 30 ലക്ഷം രൂപ? ചിലപ്പോൾ നിങ്ങൾ പറയും ഇത്രയും നാളത്തെ കഷ്ടപ്പാട് കൊണ്ട് അച്ഛനും അമ്മയും സേവ് ചെയ്ത് വെച്ച് കാണും. ഓൺ ക്യാപിറ്റൽ, എൻ്റെ സ്വന്തം പൈസ ആവാം, ഇല്ലെന്നൊന്നും ഞാൻ പറയത്തില്ല. 30 ലക്ഷം രൂപ സ്വന്തമായിട്ടുള്ളവർ കാണും, ബാങ്ക് ഡെപ്പോസിറ്റ് ഒക്കെ കാണും. ഓക്കെ ആയിക്കോട്ടെ, അവർ ആ 30 ലക്ഷം രൂപ എടുത്ത് വീട് വെക്കാം. അപ്പോൾ ഓൺ ക്യാപിറ്റൽ ആവാം, ഉറപ്പായിട്ടും ആവാം.
എല്ലാവരുടെ കയ്യിലും 30 ലക്ഷം രൂപ എടുക്കാൻ കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയൊക്കെ ആണെങ്കിൽ അപ്പം നമ്മൾ എന്ത് ചെയ്യണം? വീട് വെക്കാതിരിക്കുമോ? കയ്യിൽ പൈസ ഇല്ലെന്ന് കരുതി നമ്മൾ വീട് വെക്കാതിരിക്കത്തില്ല. കുറച്ച് പൈസ കയ്യിൽ കാണും, ബാക്കി ലോൺ എടുക്കും. എവിടുന്ന് ലോൺ എടുക്കും? ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാം, റിലേറ്റീവ്സിൻ്റെ നിന്നൊക്കെ വാങ്ങാം, അങ്ങനെ പല രീതി നമുക്ക് കടം വാങ്ങാം. ഓക്കെ, ബോറോഡ് ഫണ്ടും യൂസ് ചെയ്യാം, ഓൺ ഫണ്ടും യൂസ് ചെയ്യാം, ബോറോഡ് ഫണ്ടും യൂസ് ചെയ്യാം. ഇതിൻ്റെ മിക്സ് ആയിട്ടും പറ്റും. മൊത്തം സ്വന്തം പൈസ, മൊത്തം ലോൺ, കുറച്ച് സ്വന്തം പൈസ, കുറച്ച് കടം, ഇതിലേത് വേണമെങ്കിലും പറ്റും. ഇങ്ങനല്ലേ വീട് വെക്കുന്നത്? അപ്പോൾ പ്രോജക്റ്റ് ഫിനാൻസ് എന്ന് പറഞ്ഞാൽ ഫണ്ടിങ് ആണ്, പണം മുടക്കലാണ്. ഒരു പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് ആ പണം മുടക്കി കൊടുക്കുന്നതിനെയാണ്, പണം ഇറക്കുന്നതിനെയാണ് പ്രോജക്റ്റ് ഫിനാൻസ് എന്ന് വിളിക്കുന്നത്. സോ പ്രൊജക്റ്റഡ് ക്യാഷ് ഫ്ലോ എന്ന് പറഞ്ഞാൽ വീട് വെക്കാനായിട്ട് എത്ര രൂപ വേണ്ടി വരും എന്നൊക്കെ കോൺട്രാക്ടർമാർ പറയും. ആ പണം അറേഞ്ച് ചെയ്ത്, പണം ഇറക്കി, പണം ഫണ്ട് ചെയ്ത് ആ പ്രോജക്റ്റ് തീർക്കുന്നതിനെയാണ് പ്രോജക്റ്റ് ഫിനാൻസ് ചെയ്യുക എന്ന് പറയുന്നത്. ഈ വീട് വെക്കണമെന്ന സ്വപ്നം കൊണ്ട് നടന്നാൽ മതിയോ? 30 ലക്ഷം രൂപ ഫണ്ട് ചെയ്ത് കൊടുക്കണ്ടേ? കോൺട്രാക്ടർ വന്നിട്ട് ഓരോ ഇൻസ്റ്റാൾമെൻറ്റ് ചോദിക്കുമ്പം പണം കൊടുക്കണ്ടേ? അങ്ങനെ പണം ഫണ്ട് ചെയ്ത് കൊടുത്ത് ആ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ പ്രോജക്റ്റ് ഫിനാൻസ് എന്ന് വിളിക്കുന്നത്. ഇതിപ്പോൾ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമേ. ഇത് രണ്ടും നിങ്ങളൊന്ന് മനസ്സിലാക്കണം. എന്താണൊരു പ്രോജക്റ്റ്, എന്താണ് അതിൻ്റെ ഫിനാൻസിങ്, എന്താണ് പ്രോജക്റ്റ് ഫിനാൻസ്, ഈ രണ്ട് കാര്യം വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. ഓക്കെ, ദൂരോട്ടൊന്നും ആലോചിച്ച് പോകണ്ട. നിങ്ങളുടെ വീട്ടിൽ നടക്കുന്ന ഈ ചർച്ച, വീട് വെക്കണം, അത് മാത്രം ആലോചിച്ചാൽ മതി. ആസ് എ സ്റ്റുഡൻറ്റ് നമ്മളൊക്കെ അങ്ങനെയാണ് ആലോചിക്കുന്നത്. ഒരു വീട് വെക്കണം, അപ്പോൾ 30 ലക്ഷം രൂപ ഒക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് വേണം. നോൺ റുട്ടീനാണ്, ഓക്കെ, അത് ഓർമ്മയുണ്ട്. പിന്നെ അച്ഛൻ പറയുവാണ് ഇത് വീട് വെക്കാൻ ഡ്യൂറബിൾ അസെറ്റ്, 6 മാസം കൊണ്ട് തീർക്കണമല്ലോ വിത്തിൻ എ സ്പെസിഫിക് പീരിയഡ് ടൈം. തീർന്നു, കിട്ടി, 2 മാർക്ക് കിട്ടി. മാർക്കിന് വേണ്ടിയാണെങ്കിൽ 2 മാർക്ക് കിട്ടി. എന്താ പ്രോജക്റ്റ് ഫിനാൻസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ? ഫണ്ട് ചെയ്യുക ഈ പറയുന്ന ഇൻഫ്രാസ്ട്രക്ചറും അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ എന്തോ ആയിക്കോട്ടെ, പ്രോജക്റ്റിലേക്ക് ഇതാ ഫണ്ടിങ് ആണ്. ലാർജ് ക്യാപിറ്റൽ ഇൻഡസ്ട്രി പ്രോജക്റ്റിലേക്ക് വേണ്ടുന്ന ഫണ്ടിങ്ങിനെയാണ് നമ്മൾ പ്രോജക്റ്റ് ഫിനാൻസ് എന്ന് പറയുന്നത്. പണം ഇറക്കി, ഈ 30 ലക്ഷം രൂപ ഇറക്കി കൊടുക്കണ്ടേ? 30 ലക്ഷം രൂപ കൊടുത്താലേ കോൺട്രാക്ടർമാർ പണിയത്തോളൂ. അതിനാണ് പ്രോജക്റ്റ് ഫിനാൻസ് എന്നും വിളിക്കുന്നത്. സോ ഈ സബ്ജക്റ്റിൻ്റെ പേര് മാത്രമാണ് പറഞ്ഞത്, പ്രോജക്റ്റും പ്രോജക്റ്റ് ഫിനാൻസും. ഇങ്ങനെ വേണം പഠിക്കാൻ. അല്ലാതെ പ്രോജക്റ്റും ഫിനാൻസും അല്ല, പ്രോജക്റ്റും പ്രോജക്റ്റ് ഫിനാൻസും. ഇത് രണ്ടും ഒന്ന് പറഞ്ഞെന്നേ ഉള്ളൂ. ഇപ്പം ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നേയുള്ളൂ. ഈ ഒരു ബോധം നിങ്ങൾക്ക് വേണം. ഇതാണപ്പോൾ അല്ലേ ഒരു പ്രോജക്റ്റ്. അപ്പോൾ ഇതാണ് പ്രോജക്റ്റ്. സിംപ്ലി ഇതിൽ ഏത് വേണമെങ്കിലും ആവാം. വീട് വെക്കുന്നത്, കാർ വാങ്ങുന്നത്, പുതിയ ബിസിനസ് തുടങ്ങുന്നത്, പുതിയ ബ്രാഞ്ച് തുടങ്ങുന്നത്, പുതിയ മെഷീനറി കൊണ്ടുവരുന്നത്, ഇത് ഏത് വേണമെങ്കിലും പ്രോജക്റ്റ് ആവാം. ഓക്കെ, ഇനി മറ്റൊരു കാര്യം കൂടെ പറയട്ടെ. ഞാൻ ഈ പറഞ്ഞ എക്സാമ്പിളിലെല്ലാം തന്നെയും ഒരു അസെറ്റ് ക്രിയേറ്റ് ആവുന്നുണ്ട്. പുതിയൊരു ബിസിനസ് തുടങ്ങുമ്പോൾ അവിടെ ഒരു ബിസിനസ് വരുന്നുണ്ട്, പുതിയൊരു ബ്രാഞ്ച് തുടങ്ങുമ്പോൾ അവിടെ ഒരു ബ്രാഞ്ച് വരുന്നുണ്ട്, പുതിയൊരു വീട് വെക്കുമ്പോൾ അവിടെ ഒരു വീട് വരുന്നുണ്ട്. എന്നാൽ ഇങ്ങനെ അസെറ്റ് വരാത്ത പ്രോജക്റ്റുകളും ഉണ്ട്, ഇങ്ങനെ അസെറ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടാത്ത പ്രോജക്റ്റുകളും ഉണ്ട്. അതാണ് സോഷ്യൽ വെൽഫെയർ പ്രോജക്റ്റുകൾ. ഈ സർക്കാരിൻ്റെ സാമൂഹ്യക്ഷേമ ഒരുപാട് പ്രോഗ്രാമുകളൊക്കെ ഇല്ലേ, ഓക്കെ, സോഷ്യൽ വെൽഫെയറിന് വേണ്ടി, അതിനുവേണ്ടി സർക്കാർ പണം ഇറക്കുന്നുണ്ട്. നോൺ റുട്ടീൻ ആയിരിക്കും, ഓക്കെ, ഡ്യൂറബിൾ, അതൊക്കെ ഓക്കെ. പക്ഷേ ഒരു അസെറ്റ് ഒന്നും ക്രിയേറ്റ് ആവത്തില്ല, സർവീസാണ്, ജനങ്ങൾക്ക് കൊടുക്കുന്ന സർവീസായിരിക്കും അത്. ആ സർവീസ് കാണാനൊന്നും പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ സർവീസിന് വേണ്ടിയും നമുക്ക് പ്രോജക്റ്റുകൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാം. കൂടുതലും അത് ഗവൺമെൻറ്റാണ് ചെയ്യുന്നത്, സോഷ്യൽ വെൽഫെയർ പ്രോജക്റ്റ് എന്ന് പറയും. അവിടെ അവർ അസെറ്റ് ഒന്നും ക്രിയേറ്റ് ചെയ്യത്തില്ല, കെട്ടിടം പണിയോ റോഡ് പണിയോ പാലം പണിയോ ഒന്നും അല്ല, സോഷ്യൽ സർവീസ് ആയിരിക്കും ഉദ്ദേശം. അതും പ്രോജക്റ്റായിട്ട് തന്നെയാണ് പറയുന്നത്. ഓക്കെ, സോ അത്രയുമാണ് ഈ സബ്ജക്റ്റിൻ്റെ പേര്. ഞാൻ ബുക്ക് തുറന്നിട്ടില്ല, ബുക്ക് ഞാൻ തുറന്നിട്ടില്ല, അതാ ഫ്രണ്ട് കവറിൽ നിൽക്കുവാണ്. ഫ്രണ്ട് കവറിൽ നിൽക്കുമ്പോൾ നിങ്ങൾ ഇത്രയും പഠിച്ചെടുക്കണം. ജസ്റ്റ് ഈ സബ്ജക്റ്റിൻ്റെ പേര് അതൊന്ന് പഠിച്ചു തന്നേ ഉള്ളൂ. ഓക്കെ, കണ്ടൻറ്റിലോട്ടൊന്നും പോയിട്ടില്ല. സബ്ജക്റ്റിൻ്റെ പേര് പ്രോജക്റ്റ് ഫിനാൻസ് ആണ്, നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എന്താണ് പ്രോജക്റ്റ്, എന്താണ് അതിൻ്റെ പ്രോജക്റ്റ് ഫിനാൻസ്? ഓക്കെ, സോ ഈ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കാര്യം കൂടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു വിട്ടേക്കാം. കുറച്ച് കുട്ടികൾക്കെങ്കിലും ഒരു തോന്നലുണ്ട്, ഈ ഒരു സബ്ജക്റ്റും നമ്മൾ ബി കോമിൽ പഠിക്കുന്ന ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് എന്ന സബ്ജക്റ്റും കുറേ ടോപ്പിക്കുകൾ സെയിം ആണ്. പ്രോജക്റ്റ് ഫിനാൻസ് എന്ന സബ്ജക്റ്റും ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് എന്ന സബ്ജക്റ്റും മോർ ഓർ ലെസ് എവിടെയൊക്കെയോ സിമിലാരിറ്റി വരുന്നുണ്ട്. എന്ത് അതിനർത്ഥം? ഇത് രണ്ടും ഒരേ സബ്ജക്റ്റാണ്, നമ്മൾ ഒരേ കാര്യമാണ് പഠിക്കുന്നത്, ഈ യൂണിവേഴ്സിറ്റിക്ക് എന്തോ തെറ്റുപറ്റിയതാണ്, അങ്ങനൊന്നും അല്ല. പ്രോജക്റ്റ് ഫിനാൻസും ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റും ഒരുപോലെ തോന്നുന്നു എന്ന് മാത്രമേ ഉള്ളൂ, അത് രണ്ടും രണ്ട് രീതി തന്നെയാണ് പഠിക്കേണ്ടത്. സി, അതായത് അതും കൂടെ ഒന്ന് പറഞ്ഞു തന്നേക്കാം. ഈ ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് എന്ന സബ്ജക്റ്റ് നമ്മൾ ഓൺട്രപ്രണർ, ആ വ്യക്തി ഓൺട്രപ്രണർ എന്ന ആളിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നിന്നാണ് നമ്മൾ പഠിച്ചെടുക്കുന്നത്. എന്നാൽ പ്രോജക്റ്റ് ഫിനാൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ കംപ്ലീറ്റ്ലി ആ പ്രോജക്റ്റ്, അത് വീട് വെക്കുന്നതോ പാലം പണിയുന്നതോ കെട്ടിടം പണിയുന്നതോ എന്തോ ആയിക്കോട്ടെ, ആ പ്രോജക്റ്റിൻ്റെ, ആ പ്രോജക്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടാണ് നമ്മൾ ഈ സബ്ജക്റ്റ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. രണ്ട് പോയിൻ്റ് ഓഫ് വ്യൂ ആണ്.
ഓണ്ടർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റിൽ ഓണ്ടർപ്രണർ ഓണ്ടർപ്രണർഷിപ്പ് അയാളുടെ ഫീച്ചേഴ്സ് അയാളുടെ കാരക്ടറിസ്റ്റിക്സ് ബാരിയേഴ്സ് ഞാൻ ഓണ്ടർപ്രണർ 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 അങ്ങനെയാണ് പഠിക്കുന്നത്. ഓണ്ടർപ്രണറുടെ പോയിന്റ് ഓഫ് വ്യൂ എന്നുള്ള കാര്യങ്ങളാണ് പഠിക്കുന്നത്. പ്രോജക്റ്റ് ഫിനാൻസിൽ ഓപ്പോസിറ്റാണ്, നിങ്ങൾ അപ്പുറത്ത് നിൽക്കണം. ആ പ്രോജക്റ്റാണ്, ആ കെട്ടിടം പണി, ആ പാലം പണി, ആ ബിസിനസ്, അവിടെ നിന്നുള്ള പോയിന്റ് ഓഫ് വ്യൂ ആണ്. ആ രണ്ട് രീതിയിലാണ് നമ്മൾ ഈ സബ്ജക്റ്റ് എടുക്കുന്നത്. ഇതിൻ്റെ ഒരു റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഒരു സിനിമയുടെ കാര്യമാണ്, ആ സിനിമയും ഇതുമായിട്ട് ബന്ധമുണ്ടെന്നല്ല, നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഞാൻ റിലേറ്റ് ചെയ്ത് തരാം. നമ്മളെല്ലാവരും കണ്ടൊരു സിനിമയാണ് ഈ ക്ലാസ്മേറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതും കൂടെ ഒന്ന് കേട്ടോ, ക്ലാസ്മേറ്റ്സ്. സീ, ക്ലാസ്മേറ്റ്സ് എന്ന സിനിമയുടെ ആദ്യ പോർഷൻ, അല്ലെങ്കിൽ നമ്മൾ ആദ്യം ആ സിനിമ കണ്ടു പോകുന്നത് ഇന്ദ്രജിത്ത് എന്ന നടൻ കഥ പറയുന്ന കണക്കാണ്. അപ്പോൾ ഇന്ദ്രജിത്തിനും അറിയാവുന്ന കണക്ക്, ഇന്ദ്രജിത്തിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇന്ദ്രജിത്ത് എന്ന് പറയുന്ന നടൻ കണ്ട പോലാണ് ആ സിനിമ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. ഓക്കെ, അതിനുശേഷം ആ റസിയ എന്ന ക്യാരക്ടർ ഈ പറയുന്ന സീനുകളെല്ലാം പുള്ളിക്കാരിയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ എന്താണെന്ന് തിരിച്ച് പറയുന്നുണ്ട്. അതിൻ്റെ ഒരു ബ്ലെൻഡാണ് ഈ പ്രേക്ഷകർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നത്. സി, ഞാൻ സിനിമാ കഥ പറയുമല്ല, ഇവിടെയും അതുപോലെ തന്നെ ആ സിനിമ നമ്മൾ ഫസ്റ്റ് കണ്ട് തീർക്കുന്നത്, കഥ ഇങ്ങനെ പോയി ഇങ്ങനെ അങ്ങ് തീരുന്നത് ഇന്ദ്രജിത്ത് എന്ന നടൻ കണ്ട കാര്യങ്ങളും അയാൾക്കറിയാവുന്ന പോലെയാണ് പറയുന്നത്. തിരിച്ച് ഈ സീനുകളൊക്കെ തന്നെ റസിയ എന്ന ക്യാരക്ടർ മറ്റൊരു പോയിന്റ് ഓഫ് വ്യൂവിലാണ് പറയുന്നത്. ഇതിൻ്റെ കറക്റ്റ് ബ്ലെൻഡ് വരുന്നതുകൊണ്ടാണ് ഈ പടം ഭയങ്കര സൂപ്പർ ഹിറ്റായത്. എന്ന് പറയുന്ന പോലെ ഓണ്ടർപ്രണർഷിപ്പിൽ ഒരു പോയിന്റ് ഓഫ് വ്യൂവിലൂടെയാണ് നമ്മൾ ഈ സബ്ജക്റ്റിനെ കാണേണ്ടത്. അവിടുന്ന് ഓപ്പോസിറ്റ് സൈഡിൽ നിന്നാണ് പ്രോജക്റ്റ് ഫിനാൻസ് കാണേണ്ടത്. ഇതിൻ്റെ ബ്ലെൻഡിലാണ്, ഇത് രണ്ടും കൂടെ ചെന്നുള്ള ബ്ലെൻഡിലാണ് നിങ്ങൾ നല്ലൊരു ബിസിനസ്സുകാരനായി മാറുന്നത്. ഇത് രണ്ടും വേണം. ഓക്കെ, എന്ന് പറയുന്ന പോലെ ഈ പ്രോജക്റ്റ് ഫിനാൻസും ഓണ്ടർപ്രണർഷിപ്പും സെയിം ഒന്നുമല്ല, രണ്ടും രണ്ടായിട്ട് തന്നെ കാണേണ്ട സബ്ജക്റ്റാണ്. ഓക്കെ, സോ നമുക്ക് പ്രധാനമായിട്ടും 5 മൊഡ്യൂൾ തന്നെയാണുള്ളത്. വെറുതെ ഒന്ന് ഓടിച്ചെന്ന് വിടാം. സബ്ജക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് തൊട്ടടുത്ത സെഷൻ എടുത്തു തുടങ്ങാം. ഫുൾ എടുക്കും, 5 മൊഡ്യൂളും ഫുള്ളായിട്ട് എടുക്കും, ഫ്രീയുമായിരിക്കും. ഓക്കെ, സോ ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്ന ഒരു ഇൻട്രൊഡക്ഷൻ പോലെ തന്നെയാണ്. അവിടെ ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് പ്രോജക്റ്റ് വരുന്നുണ്ട്, പ്രോജക്റ്റിൻ്റെ ഫോർമുലേഷൻ എങ്ങനെയാണ്, പ്രോജക്റ്റ് ലൈഫ് സൈക്കിൾ, ഒരു പ്രോജക്റ്റ് തുടങ്ങി തീരുന്നത് എങ്ങനെയാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, സോ ബേസിക് നോളജാണ്. ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് പ്രോജക്റ്റ് അങ്ങനെ ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് പ്രോജക്റ്റ്, പ്രോജക്റ്റ് എങ്ങനെ ഫോർമുലേറ്റ് ചെയ്യാം, പ്രോജക്റ്റ് ലൈഫ് സൈക്കിൾ എങ്ങനെയാണ്, അങ്ങനത്തെ ബേസിക് കാര്യങ്ങളിലൂടെയാണ് ഈ ഫസ്റ്റ് മൊഡ്യൂൾ തുറന്നു പോകുന്നത്. എസ് എ പ്രതീക്ഷിക്കാവുന്നതാണ്. പ്രോജക്റ്റ് ഫോർമുലേഷനിൽ നിന്നൊക്കെ നമ്മൾ എസ് എ പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രോജക്റ്റ് പ്രൊഫൈൽ, പ്രോജക്റ്റ് റിപ്പോർട്ട്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, സെക്കൻഡ് മൊഡ്യൂളിലാണ് ഫീസിബിലിറ്റി വരുന്നത്, അപ്രൈസൽ, ഫീസിബിലിറ്റി സ്റ്റഡി. ഒരു പ്രോജക്റ്റ് എടുത്ത് വെച്ചിട്ട് ഇത് ടെക്നിക്കലി ഫീസിബിൾ ആണോ, എക്കണോമിക്കലി ഫീസിബിൾ ആണോ, ഓർഗനൈസേഷനലി ഫീസിബിൾ ആണോ, ഫിനാൻഷ്യലി ഫീസിബിൾ ആണോ, നമുക്ക് പറ്റുന്നതാണോ. ഇപ്പോൾ വീടിൻ്റെ പ്ലാൻ വരുമ്പോൾ നിങ്ങൾ പറയുവാണ്, അച്ഛാ ഇങ്ങനെ പറ്റുമോ, നമുക്കൊരു 50 ലക്ഷത്തിൻ്റെ വീട് വെക്കാം. മോനെ താങ്ങത്തില്ലടാ, ഫിനാൻഷ്യലി ഫീസിബിൾ അല്ല ഇനിയാ, ഫിനാൻഷ്യലി ഫീസിബിൾ അല്ലടാ മോനെ എന്ന് പറയും. എന്നാലും നമുക്കൊരു 40 ലക്ഷത്തിൻ്റെ പറ്റത്തില്ലടാ, എന്നെ കൊണ്ടൊരു 30 ലക്ഷേ പറ്റൂ. സി, ഫിനാൻഷ്യലി ഫീസിബിൾ അല്ല 50 ലക്ഷത്തിൻ്റെ വീട്, എനിക്ക് പറ്റില്ല. നിങ്ങൾ പറയും നല്ല വീട് വെക്കാം, ഓ സമ്മതിച്ചു, പക്ഷേ കൈ പൈസ വേണ്ടേ, ലോൺ എടുത്താൽ തിരിച്ചടയ്ക്കാൻ പറ്റണ്ടേ. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ചർച്ച ചെയ്യത്തില്ലേ, മനസ്സിലാവുന്നുണ്ട്? അപ്പോൾ അതൊക്കെയാണ് ഈ ഫീസിബിലിറ്റി രണ്ടാമത്തെ മുകളിൽ ചർച്ച ചെയ്യുന്നത്. നമ്മുടെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങളൊക്കെ ഉണ്ടോ, അതാണ് ചർച്ച ചെയ്യുന്നത്. ഓക്കെ, ദെൻ തേർഡ് മൊഡ്യൂൾ എന്ന് പറയുന്നത് റിസ്ക് ആണ്. ആ, ഇവിടെ നമ്മൾ കംപ്ലീറ്റ് റിസ്ക് അനലൈസ് ചെയ്യും. ഈ ഒരു പ്രോജക്റ്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എവിടെ നിന്നൊക്കെ റിസ്ക് വരാം, എവിടെ നിന്നൊക്കെ നമുക്ക് പണി കിട്ടാം, എന്തൊക്കെ തരത്തിലുള്ള റിസ്കുകൾ ഉണ്ടാവാം, അത് മുഴുവനും തേർഡ് മൊഡ്യൂളിൽ പഠിച്ച് തീർക്കും. ഓക്കെ, നാലാമത്തെ മൊഡ്യൂളിനകത്താണ് ഫിനാൻസിനെ പറ്റി പറയുന്നത്. എങ്ങനെയൊക്കെ നമുക്ക് പ്രോജക്റ്റിന് വേണ്ടി ഫിനാൻസ് ചെയ്യാം, എവിടെ നിന്നൊക്കെ ഒപ്പിക്കാം, ഇത് ഫുള്ള് ഫിനാൻസാണ്. ഇതൊരു വലിയ മൊഡ്യൂളാണ്, ഇതൊരു ഫുള്ള് ഫിനാൻസ്. 25 മണിക്കൂർ എന്നൊക്കെ കണ്ട അത്രയും സമയം വേണമെന്നാണ് പറയുന്നത് പഠിപ്പിക്കാൻ. ഓക്കെ, അതായത് വലിയൊരു മൊഡ്യൂളാണ്, വളരെ വലിയൊരു മൊഡ്യൂളാണ്. ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ഇവിടെ വരും. ലാസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുമ്പോൾ ഗ്ലോബൽ പ്രോജക്റ്റാണ്, കുറച്ച് ഇൻ്റർനാഷണൽ ലെവലാണ്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ള വേൾഡ് ബാങ്ക് പ്രോജക്റ്റ് റിപ്പോർട്ട് എന്നൊക്കെ പറയുന്ന കണക്ക് ഒരു ഇൻ്റർനാഷണൽ പെർസ്പെക്റ്റീവിലുള്ള പ്രോജക്റ്റുകളെ പറ്റിയുള്ള പഠിത്തമാണ്. ഓക്കെ, അത് കമ്പാരിറ്റീവ്ലി ഒരു വലിയൊരു പ്രാധാന്യം കൊടുക്കേണ്ടാത്തൊരു മൊഡ്യൂളാണ് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ. സബ്ജക്ട് നോളജിനും പഠിച്ചു വേണം, പരീക്ഷാ പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഇത് കമ്പാരിറ്റീവ്ലി കുറവാണ്, ബാക്കിയുള്ളതെല്ലാം പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ സബ്ജക്റ്റ് കവർ ചെയ്യുന്നത്. സോ ഈ സബ്ജക്റ്റ് ഫുള്ള് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് learneasyland.com എന്ന വെബ് ആപ്പിലും അവൈലബിൾ ആയിരിക്കും. ഈ നമ്പർ ഒന്നുകൂടെ നോക്കുക, ഒഫീഷ്യൽ വാട്സാപ്പ് നമ്പറാണ്. ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ഇതിലേക്കൊരു വാട്സാപ്പ് മെസ്സേജ് ഇട്ടാൽ മതി. ഓക്കെ, ഇപ്പോൾ ഒരു ഇൻട്രൊഡക്ഷൻ പോലെ ഈ ഒരു സെഷൻ ഇപ്പോൾ നിൽക്കട്ടെ. ഓക്കെ.